ഇവിടെ അപകടകരമായ രീതിയിലുള്ള വർഗീയ ഫാസിസത്തെ അതിനെ പീഡിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ നയങ്ങൾക്കെതിരെ കർണാടക ജനത ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണാൻ കഴിയും. ഏതായാലും കോൺഗ്രസ് ദേശീയ തലത്തിൽ ശക്തി പ്രാപിക്കുന്നതിൻ്റെ നല്ല സൂചനകളാണിത്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യം അത് പരിപൂർണമായി കൂടുതൽ ശക്തിപ്പെടുത്താനൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ സാധിക്കുന്നുള്ളത് തന്നെയാണ്. പിന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ ബി ജെ പിക്കെതിരെ ഫാസിസ്റ്റുകൾക്കെതിരെ വോട്ടുകൾ ഭിന്നിച്ച് പോകരുത് എന്ന നൽകുവാൻ തയ്യാറായാലും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആ രാഷ്ട്രീയത്തിന് ശക്തിപ്പെടുത്തുന്നതിന് തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് പോലും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അങ്ങനെ തന്നെയാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളൊന്നും നിർത്തിയില്ല. പരമാവധി കോൺഗ്രസിനെ വിജയിപ്പിക്കുക, കോൺഗ്രസിന് വോട്ടുകൾ സമാഹരിച്ചു കൊടുക്കുക എന്നുള്ള ഫലം അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ. കർണാടകയിലെ തങ്ങളിവിടെ പറഞ്ഞതുപോലെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചത്. നാഷണൽ കമ്മിറ്റി തങ്ങളുടെ അധ്യക്ഷതയിൽ അതിൻ്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി യോഗം ചേർന്ന് കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിക്കുകയും കോൺഗ്രസ്സിന് വേണ്ടി ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ പല മുസ്ലിം മൈനോറിറ്റി പാർട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പല പാർട്ടികളും വന്ന് സ്ഥാനാർത്ഥിനെ നിർത്തി കോൺഗ്രസിൻ്റെ വോട്ട് ഭിന്നിപ്പിക്കാൻ നോക്കിയപ്പോൾ അതിനെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആവുന്നത് ശ്രമിച്ചു. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, ഒരു തര ധ്രുവീകരണ ശ്രമങ്ങളും പരിക്കാതെ ജനങ്ങളുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ ഇപ്പോഴും പ്രസക്തിയുണ്ട്. വർഗീയ കാർഡ് കൊണ്ട് എല്ലാം നേടാൻ കഴിയും എന്ന ബി ജെ പിയുടെ ആശയത്തിനും അവരുടെ തന്ത്രത്തിനും ഏറ്റ തിരിച്ചടിയാണ് കർണാടക തിരഞ്ഞെടുപ്പ്. സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ബി ജെ പി ഇല്ല. ഒരൊറ്റ സംസ്ഥാനത്തും സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മേജറായിട്ടുള്ള ഒരു സംസ്ഥാനത്തും ഇല്ല എന്നുള്ള സ്ഥിതിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കർണാടക തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷണം കണ്ടാൽ കോൺഗ്രസ്സിന് കംഫർട്ടബിളായിട്ടുള്ള ഒരു മെജോറിറ്റി കിട്ടും എന്നാണ് കരുതുന്നത്. ആ മെജോറിറ്റി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്നു. മതേതര കൂട്ടായ്മ വിജയിക്കും എന്നുള്ള ആ പ്രതീക്ഷ നൽകുന്നു. അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് എന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നത് കറക്റ്റാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാരത പര്യടനവും അതുപോലെ തന്നെ ധീരമായ ബി ജെ പിയെ ചെറുക്കുന്ന നിലപാടും ഒക്കെ ഫലം കണ്ടു തുടങ്ങി എന്നുകൂടിയാണ് കർണാടക തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. അല്ല, ഇപ്പൊ നമ്മള് കർണാടക തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാം. കർണാടക തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രതിഫലനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒട്ടാകുണ്ടാവും. അതിന്റെ പ്രതിഫലനം അതുകൊണ്ട് തന്നെ കേരളത്തിലും ഒക്കെ ഉണ്ടാവും. ഒരു തൈനേൽപ്പ് ഇന്ത്യയിൽ ഒട്ടാകെയാണല്ലോ, കേരളം അതിന്റെ ഭാഗമല്ലേ. കർണാടകയിലെ വിജയം ഒക്കെ നല്ലൊരു പാഠമാണ്. മതേതര വോട്ടിന് ഇപ്പോഴും ഇന്ത്യയിൽ പ്രസക്തിയുണ്ട്. വർഗീയ കാർഡ് കൊണ്ട് എന്തൊരു വർഗീയ കാർഡാണ് അവിടെ കളിച്ചത്? വല്ലതും ബാക്കിയുണ്ടോ? ഇനി ഹിജാബ് മുതൽ, ഭക്ഷണം മുതൽ, വേഷം മുതൽ, ഭാഷ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഭാഷയുണ്ട്, മലയാളികൾക്കെതിരായിട്ട് പ്രചാരം നടത്തി, അതുപോലുള്ള പലതും ഉണ്ട്. അപ്പോൾ പ്രാദേശികത്വം പറഞ്ഞു, സംവരണം പറഞ്ഞു, ഒന്നും ബാക്കിയില്ലല്ലോ. എല്ലാ വർഗീയ കാർഡും കളിച്ചിട്ട് അവസാനം വന്നിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേട്ടമാണ്. അത് വലിയ പ്രതീക്ഷ നൽകുന്നു ജനങ്ങൾക്കുള്ള, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ. നമ്മൾ കഥ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ ജനാധിപത്യവും അതേ തരത്തിൽ ഇന്ത്യയുടെ